നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 8% 72 ആയാൽ ആ സംഖ്യയുടെ 10% എത്ര? ഇത്തരം ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നത് എപ്പോഴും ഒരു എളുപ്പവഴിയുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു മാർഗമുണ്ട്. അതായത് 8% 72 ആണ്. അപ്പോൾ 8 ഈക്വൽ ടു 72 ആണ്. അങ്ങനെയെങ്കിൽ 10 ഈക്വൽ ടു എത്ര എന്ന് നോക്കിയാൽ മതി. 8 എന്ന് പറയുന്നത് 72 ആണെങ്കിൽ 10 ഈക്വൽ ടു എത്ര എന്ന് നോക്കിയാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഈ 8ഉം 72ഉം കൂടി തമ്മിൽ ക്യാൻസൽ ചെയ്ത് 9 വരും. 9 × 10 = 90. അപ്പോൾ ഇവിടെ ആൻസർ 90 ആണ്. അതായത് ഒരു സംഖ്യയുടെ 8% 72 ആയാൽ സംഖ്യയുടെ 10% എത്ര? ഇവിടെ അപ്പോൾ 8 ഈക്വൽ ടു 72 എങ്കിൽ 10 ഈക്വൽ ടു എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിങ്ങനത്തെ റേഷ്യോ വെച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കണക്കും ചെയ്യാവുന്നതാണ്. അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, 1 + 3 + 5 + etc. up to 25 എത്ര? 1 തൊട്ട് 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് നോക്കാം. അതായത് ഒറ്റ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷനാണ് n². n² ആണ് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പക്ഷേ ഇവിടെ 1 തൊട്ട് 25 വരെ എന്നാണ് തന്നിരിക്കുന്നത്. എത്ര സംഖ്യകളെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഒരിക്കലും 25 ൻ്റെ സ്ക്വയർ അല്ല എടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് 625, അതല്ല. മൊത്തം എത്ര സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ 25 ആയതിനെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും 1, 3, 5, 7 അങ്ങനെ കൂട്ടിയിട്ട് 13 എന്ന് പറയാൻ പറ്റും. അല്ലാതെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അവസാന പദം, അതായത് 25 - ആദ്യ പദം 1 (all)/2 + 1 ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അതായത് 25 - 1 / 2 + 1 ആൻസർ അപ്പോൾ 13 കിട്ടും. അതായത് 24/2 എന്ന് പറയുന്നത് 12, 12 + 1 = 13. 13 ആണ് ഇവിടുത്തെ ആൻസർ. ഇനി നമുക്ക് നോക്കാം സമ്മ് നോക്കാം. ഇപ്പോൾ നമുക്ക് 13 ആണ് ഇതിൻ്റെ ടോട്ടൽ സംഖ്യകളുടെ എണ്ണമെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ സമ്മാണ്. അതായത് n², 13ൻ്റെ സ്ക്വയർ 169 ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 169 ആണ്. നമ്മൾ ആദ്യം എത്ര നമ്പേഴ്സ് ഈ ശ്രേണിയിൽ ഈ പാറ്റേണിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കി, അതിനുശേഷം അതിൻ്റെ സമ്മിൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ടു കൊടുത്തു. 13 ആണെന്ന് കണ്ടുപിടിച്ചു. 13ൻ്റെ സ്ക്വയർ 169. ഇനി അടുത്തത് a = b = 2:3 ആണെങ്കിൽ b · c = 4:3 ആയാൽ abc ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ്. ആദ്യം നമ്മൾ ഇങ്ങനെ എഴുതുക, a = b എന്ന് എഴുതുക, b · c എന്ന് ഈ ഒരു ഫോർമാറ്റിൽ എഴുതുക. ഇതിനുശേഷം നമുക്കിതിൻ്റെ വാല്യൂസ് കൊടുക്കുക. അതായത് 2, 3, 4, 3 ഈ രീതിയിൽ വേണം എഴുതാൻ, അല്ലെങ്കിൽ അത് തെറ്റിപ്പോവും. ഇനി നമുക്ക് ചെയ്യാം. ആദ്യം ഈ 2ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 8 = 2 അതിനുശേഷം ഈ 3ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 12 = 2 അതിനുശേഷം ഈ 3ഉം ഈ 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 9 അതാണ് ആൻസർ. 8:12:9 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇതാണ് ചെയ്യാവുന്ന ഒരു എളുപ്പമാകുമ്പോൾ അധികം പ്രശ്നമില്ല, അധികം തെറ്റില്ല, പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഈ മോഡലിൽ തന്നെ എഴുതുക. അതിനുശേഷം 2ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ആദ്യത്തെ സംഖ്യ, 3ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടാമത്തെ സംഖ്യ, 3ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്ത് മൂന്നാമത്തെ സംഖ്യ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം 36 ഘന സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വ്യാസത്തിൻ്റെ നീളം എത്ര? അതായത് ഒരു സ്ഫിയറിൻ്റെ വോളിയം 36 π ആണ് എങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഇക്വേഷൻ എഴുതാം.
ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബാണ് ഒരു സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ. പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 22/7 ആണ്. അത് ഈ പക്ഷേ ഇവിടെ അത് ആവശ്യമില്ല, കാരണം രണ്ട് സൈഡിലും പൈ ഉള്ളത് കൊണ്ട് അത് ക്യാൻസലായി പോവും. അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, പൈയുടെ വാല്യൂ 22/7 ആണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാറുണ്ട്, പക്ഷേ ചിലതിൽ കാണാറില്ല. ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 36 പൈ ആണ്. പയ്യും പയ്യും ക്യാൻസലാവും. ഈ ഫോറും 36 ക്യാൻസലായി, ഇവിടെ 9 വരും. സോ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 27. ആർ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. അതായത് ഈ 3 എന്ന് പറയുന്നത് അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴേക്കും മൾട്ടിപ്ലാകും. 9 × 3 = 27. സോ ആർ എന്ന് പറയുന്നത് 3 ആണ്. പക്ഷേ നമ്മുടെ ആൻസർ അതല്ല. ഫസ്റ്റ് ഓപ്ഷനിൽ 3 കിടപ്പുണ്ട്, അത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡയമീറ്ററാണ്, നമുക്ക് കിട്ടിയിരിക്കുന്നത് റേഡിയസ് ആണ്, ആരമാണ് കിട്ടിയിരിക്കുന്നത്, കാണേണ്ടത് വ്യാസമാണ്, ഇതിൻ്റെ ഇരട്ടിയാണ്, ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം. സോ ആൻസർ എന്ന് പറയുന്നത് 6 ആണ്, 3 × 2 = 6. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 20 ആൺകുട്ടികളുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം ആണ്, 30 പെൺകുട്ടികളുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം ആണ് എങ്കിൽ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ ശരാശരി ഭാരം എത്ര? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ചെയ്യുന്നത് ആദ്യം ടോട്ടൽ വെയിറ്റ് കാണുക, അതായത് ആൺകുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് പ്ലസ് പെൺകുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, മുഴുവൻ കുട്ടികളുടെയും എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ആവറേജിൻ്റെ ഇക്വേഷൻ ചെയ്യാം. അതായത് ആൺകുട്ടികളുടേത് 20 ആൺകുട്ടികൾ ഇൻറ്റു ആൺകുട്ടികളുടെ ശരാശരി 45. അപ്പോൾ നമുക്ക് ആൺകുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് കിട്ടി 20 × 45. ഇനി പെൺകുട്ടികളുടെ പ്ലസ് പെൺകുട്ടികളുടെ 30 പെൺകുട്ടികൾ ഒരാൾക്ക് 40 കിലോഗ്രാം വെച്ച് ആവറേജ് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടി. അതായത് ആൺകുട്ടികളുടെ വെയിറ്റ് പ്ലസ് പെൺകുട്ടികളുടെ വെയിറ്റ് ടോട്ടൽ വെയിറ്റ് കിട്ടി. ഇനി മൊത്തം ഇതിലുള്ളത് 20 ആൺകുട്ടികൾ പ്ലസ് 30 പെൺകുട്ടികൾ, മൊത്തം 50 പേരാണ് ഈ ക്ലാസ്സിലുള്ളത്. 20 ആൺകുട്ടികൾ 30 പെൺകുട്ടികൾ, മൊത്തം 50 പേരാണ് ഉള്ളത്. ഇത് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് ഇത് 2100/50 ആണ്. ആൻസർ കിട്ടുന്നത് 42 ആണ്. ഇത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി. ഇത് ഏകദേശം 900, 1200, 2100/50, 42 ആണ് ആൻസർ കിട്ടുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6 പേർക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ 12 ദിവസം വേണം എങ്കിൽ 4 പേർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്ത് തീർക്കും? 6 പേർക്ക് അപ്പോൾ 6 × അല്ലെങ്കിൽ 6 6 m എന്നെടുക്കാം, അത് കുഴപ്പമില്ല. 6 × 12 ദിവസം, 6 × 12 = എങ്കിൽ 4 പേർ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? 4 × എത്ര ദിവസം, അതായത് നമുക്ക് ഡേയ്സ് ആണ് കണ്ടുപിടിക്കുന്നത്, നമുക്ക് ഡി എന്ന് പറഞ്ഞ് കൊടുക്കാം. ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് എഴുതേണ്ടത്. അതായത് m × d m, അതായത് മെൻ m1 × d1 = m2 × d2. ഈ മോഡലിലാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ അവർ വരും, അങ്ങനെ പല കാര്യങ്ങൾ വരും. പക്ഷേ ഡിവിഷനായിട്ട് വരുന്നത് വർക്ക് മാത്രമാണ്, W1 W2. ഇതാണ് ഒരു ഈ മോഡലിലെ ഒരു ഇക്വേഷൻ. അതായത് m1 × d1, എം എന്ന് പറയുന്നത് മാൻ ആണ്, d എന്ന് പറയുന്നത് ഡേയ്സ് ആണ്, താഴത്ത് W1 എന്ന് പറയുന്നത് വർക്കാണ്. ഉദാഹരണത്തിന് ഒരു 1200 m ഒരു മതിൽ പണിയാനാണ് ഇത്ര ദിവസം എടുക്കുന്നത് എങ്കിൽ 1000 m നീളമുള്ള ഒരു
മതിൽ പണിയാൻ എത്ര ദിവസം എടുക്കും, ആ ഒരു മോഡലിലാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് വർക്കിൻ്റെ ആവശ്യം. ഇവിടെ നമുക്ക് വർക്കിൻ്റെ ആവശ്യമില്ല, ഇവിടെ ജസ്റ്റ് മാൻ പവർ 6 പേരാണ്, 12 ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ, വർക്കൊന്നും ആവശ്യമില്ല. നമുക്കിത് സോൾവ് ചെയ്യുമ്പോഴേക്കും 4 ഉം 12 ഉം വെട്ടുമ്പോഴേക്കും 3 കിട്ടും, 6 ഉം 3 ഉം 18 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 0.333 എക്സെട്ര ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഒരുമാതിരിപ്പെട്ടവരൊക്കെ അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ആദ്യത്തെ ഓപ്ഷനായ 0.999 കുത്തിയിട്ടുണ്ടാകും. കാരണം പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അതാണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അതല്ല, 0.111 ആണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. നമ്മളത് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും, 333 × 333 ചെയ്തിട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ആൻസർ അറിയാൻ പറ്റും, അത് 0.1 ഒക്കെ ആയിരിക്കും അതിൻ്റെ ആൻസർ കിട്ടുക. സോ നമുക്കത് അങ്ങനെ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും, അല്ലാതെ കുത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകും. അല്ലാതൊരു വഴിയുണ്ട്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ക്ലാസ് ചെയ്യേണ്ടി വരും. കൂടാതെ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് 3 ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റിപ്പീറ്റ് ചെയ്ത സംഖ്യ ആദ്യം എഴുതുക. ഇവിടെ 3 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 3 എഴുതുന്നു. ഡിവൈഡഡ് ബൈ, അത് എത്ര ഡിജിറ്റ് ഉണ്ട്, ആ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന സംഖ്യ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് എഴുതുക. ആ ഡിജിറ്റിൻ്റെ ആ എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും 9 എഴുതുക. ഇവിടെ 1 ഡിജിറ്റ് ആയതുകൊണ്ട് 1 9 എഴുതുക. ഇതാണ് 0.333 ആൻസർ. ഇപ്പോൾ ഉദാഹരണത്തിന് 0.323232 അങ്ങനെയാണ് പോകണമെങ്കിൽ, അതായത് 32 റിപ്പീറ്റ് ചെയ്തതെങ്കിൽ നമ്മളിവിടെ എഴുതേണ്ടത് 32/99 എന്നായിരുന്നു. 2 ഡിജിറ്റ് ആയതുകൊണ്ട് 99, 32 ആയതുകൊണ്ട് 32 എഴുതി, 32/99 എഴുതു. നമുക്കിതിൻ്റെ സ്ക്വയറാണ്, അതായത് 3/9 × 3/9. ഇത് ജസ്റ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഈ 2 ഉം 3 ഉം വെട്ടി, 9 ഉം വെട്ടി 1/9 ആൻസർ കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഈ 1/9 നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ എഴുതാൻ പറ്റും, 0.1 എന്ന് എഴുതാൻ പറ്റും, 0.111 അങ്ങനെ എഴുതി പോകാൻ വേണ്ടി പറ്റും. കാരണം 1 ഡിജിറ്റ്, 1 എന്ന 1 ഡിജിറ്റാണ് പൊക്കത്ത് വന്നിരിക്കുന്നത്. താഴെ അതേപോലെ തന്നെ 1 9 ആണുള്ളത്. അപ്പോൾ 1 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഫോർമാറ്റിൽ എഴുതുന്നത്. നമുക്കതിൽ നിന്നും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് 333 × 333 മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ പോയിൻ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ ഒരു മെത്തേഡും കൂടി ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് പിന്നെ ഒരു ക്ലാസ്സിൽ ചെയ്യാം. അടുത്തത്, ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തേക്കുള്ള കൂട്ടപ്പലിശ 410 സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശ 400 ആയാൽ അതിൻ്റെ പലിശ നിരക്ക് എത്ര, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് 400, അതായത് 1 വർഷം 200 രൂപ പലിശയായിട്ട് കിട്ടും, അടുത്ത വർഷം 200 രൂപ പലിശയായിട്ട് കിട്ടും. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ആദ്യത്തെ, ഇപ്പോൾ 2 വർഷം ആയതുകൊണ്ട് ആദ്യത്തെ വർഷം കിട്ടിയ പലിശയുടെ പലിശയും കൂടി കൂട്ടും. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ജസ്റ്റ് ഓരോ വർഷവും ഒരു കൃത്യമായ എമൗണ്ട് മാത്രം ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. അത് ആദ്യത്തെ വർഷം 200, രണ്ടാമത്തെ വർഷം 200. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ കൂടെ ആദ്യത്തെ വർഷം കിട്ടിയ ഇൻട്രസ്റ്റും കൂടി ആഡാകും. ഇപ്പം 2 വർഷമായതുകൊണ്ട് ആദ്യത്തെ വർഷത്തെ മാത്രം കൂട്ടും. ഇപ്പം 3 വർഷമാണെങ്കിൽ ആദ്യത്തെ വർഷത്തെയും കൂട്ടും, രണ്ടാമത്തെ വർഷത്തെയും കൂട്ടും, എന്നിട്ടാണ് 3ാമത്തെ വർഷം ഫൈനൽ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യുമ്പോഴേക്കും സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക് 400 രൂപയാണെങ്കിൽ 1 വർഷത്തേക്ക് 200 രൂപയായിരിക്കും. അറിയാം, ആദ്യത്തെ വർഷം 200, രണ്ടാമത്തെ വർഷം 200, അങ്ങനെയാണ് ഈക്വൽ ആയിട്ടാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ അഡീഷനായിട്ട് വന്നിരിക്കുന്നത് ഒരു 10 രൂപയാണ്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ 400,
കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 410 ആണ്, ഒരു അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു 10 രൂപയാണ്. അത് ഈ 200-ൻ്റെ എത്ര ശതമാനമാണ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ആൻസർ. കാരണം ഈ ആദ്യത്തെ വർഷം കിട്ടിയ ഇൻട്രസ്റ്റിൻ്റെ ഇൻട്രസ്റ്റാണ് ഈ അഡീഷണലായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ വന്നിരിക്കുന്നത്. അത് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 5 ആണ്. 200-ൻ്റെ 5% 10. സോ ആൻസർ 5%. അടുത്ത ക്വസ്റ്റ്യൻ, 2 raised to 100 ഈക്വൽ ടു 2 raised to 100 എന്ന് പറയുന്നത് എത്രയ്ക്ക് തുല്യമാണ് എന്ന്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ആണുള്ളത്. x raised to m into x raised to n is equal to x raised to m plus n. ഈ ഒരു ഫോർമാറ്റിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതായത് 2 raised to 200 എന്ന് പറയുന്നത് 2 raised to 50 into 2 raised to 50 ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 50-ഉം 50-ഉം 100, 2 raised to 50 into 2 raised to 50. അടുത്ത 10-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാൾ 100 രൂപയ്ക്ക് 11 മാങ്ങകൾ വാങ്ങി, 10 മാങ്ങകൾ 110 രൂപയ്ക്ക് വിറ്റുമെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലാഭശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്കിങ്ങനെ എഴുതാം, കോസ്റ്റ് പ്രൈസ്, അതായത് വാങ്ങിയ വില. കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിയ വിലയാണ്. അത് 100 മാങ്ങക്ക് ഞാൻ മാംഗോ എന്നുള്ളതിന് എം കൊടുത്തിരിക്കുന്നു. ₹100 ഇവിടെ എഴുതി തെറ്റിപ്പോയിട്ടുണ്ട്. 11 മാങ്ങക്ക് 100 രൂപ, ഈ മോഡലാണ് വരുന്നത്. 100 രൂപയ്ക്ക് 11 മാങ്ങ, അതുപോലെ തന്നെ 10 മാങ്ങ 110 രൂപയ്ക്ക് വിറ്റു. ഇതാണ് ഇതിൻ്റെ മോഡൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇത് ആദ്യത്തേത് കോസ്റ്റ് പ്രൈസും രണ്ടാമത്തേത് സെല്ലിംഗ് പ്രൈസുമാണ്. ആദ്യത്തേത് വാങ്ങിയ വിലയും രണ്ടാമത്തേത് വിറ്റ വിലയുമാണ്. നമുക്കിതിൻ്റെ ലാഭശതമാനം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഈ മാങ്ങകളുടെ എണ്ണം തുല്യമാക്കണം. മാങ്ങകളുടെ എണ്ണം ആദ്യം തുല്യമാക്കണം. അപ്പോൾ അതിന് ആദ്യത്തെ കോസ്റ്റ് പ്രൈസിൻ്റെ ആ ഇക്വേഷനെ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 110 മാങ്ങ ഈക്വൽ ടു 1000. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും രണ്ട് സൈഡിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടാമത്തേത് 10 മാങ്ങ 110 രൂപയ്ക്ക്, അത് നമുക്ക് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടും. 110 മാങ്ങ ഈക്വൽ ടു 11 കൊണ്ട് ചെയ്യുമ്പോഴേക്കും 1210 രൂപ ഇപ്പം നമുക്ക് കിട്ടി. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 110 മാങ്ങകൾ വാങ്ങിയത് 1000 രൂപയ്ക്കും ഈ 110 മാങ്ങകൾ വിറ്റത് 1210 രൂപയ്ക്കുമാണ് എങ്കിൽ ഇതിൻ്റെ ലാഭശതമാനം. ഇപ്പോൾ ആ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇക്വേഷനെ കിട്ടു നോക്കാം. അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1000 രൂപ. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് അല്ല, മുകളിൽ എഴുതേണ്ടത് പ്രോഫിറ്റാണ്. ഇതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 210. അതായത് 1000 രൂപയുടെ മാങ്ങ നമ്മൾ 1210 രൂപയ്ക്ക് വിൽക്കുമ്പോഴേക്കും നമുക്ക് കിട്ടിയ ലാഭം 210 ആണ്. സോ നമ്മൾ അത് എഴുതുക, ഇൻറ്റു 100 നമുക്ക് ചെയ്യാം. 2 0s, 2 0s വെട്ടി, 1 0s, 1 0s വെട്ടി, ആൻസർ 21 ആണ്. 21% ഇവിടുത്തെ ആൻസർ, ഓപ്ഷൻ ഡി. ഈ മോഡലിൽ ചെയ്താൽ മതി. ആദ്യം തന്നെ നമ്മുടെ മാങ്ങകളുടെ എണ്ണം തുല്യമാക്കുക, എന്നിട്ട് കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്യുക, ലാഭശതമാനം കിട്ടും. അടുത്തത് 11-ാമത്തെ ക്വസ്റ്റ്യൻ, 0.458 ഈക്വൽ ടു എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
സീറോ പോയിൻറ്റ് ഫോർ ഫൈവ് എയ്റ്റ് ആണ്. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ആൻസർ അല്ല, കാരണം അത് ഫോർ ഇൻറ്റു ടെൻ ആണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നിരിക്കുന്നത്, നാൽപ്പത്തി എന്നാണ് വന്നിരിക്കുന്നത്. ഇത് സീറോ പോയിൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ വല്ല നാലാമത്തെ വല്ല, അതായത് അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 4000 എന്നാണ് എഴുതിയിരിക്കുന്നത്. ബാക്കി ബി അല്ലെങ്കിൽ സി ആയിരിക്കും റൈറ്റ് ആൻസർ എന്നാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യം നോക്കുക, ഈ സീറോ പോയിൻറ്റിന് ശേഷം വന്നിരിക്കുന്നത് 4 ആണ്. അതായത് 4 എന്ന് പറയുന്നത് ഒരു സ്ഥാനം മാറ്റിയാണ് കുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ 4 ÷ 10 ആണ്. 4 ÷ 10 ആണ് ആദ്യത്തെ ഓപ്ഷൻ തന്നെ. എങ്കിലെ 4 പോയിൻറ്റിന് ശേഷം ഫസ്റ്റ് സംഖ്യ തന്നെ 4 ആകുള്ളൂ. അങ്ങനത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് 4 ×10⁻¹. ഈ 10⁻¹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/10 ആണ്. അതുപോലെ തന്നെ 10⁻²⁺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/100 ആണ്. 10⁻³⁺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/1000 ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്കും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ബാക്കിയുള്ളതും കൂടി നോക്കാം. 5 എന്ന് പറയുന്നത് 0ത്തിന് ശേഷം രണ്ടാമത്തെ രണ്ട് സ്ഥാനം മാറിയാണ് കുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ 10⁻²⁺. 8 എന്ന് പറയുന്നത് 3ാമത്തെ സ്ഥാനത്താണ്, 10⁻³. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. ഇതിൻ്റെ റൈറ്റ് ആൻസർ 353 ആണ്. ബാക്കി എല്ലാ സംഖ്യകളും പ്രൈം നമ്പറാണ്. ഈ 353 മാത്രം പ്രൈം നമ്പറാണ്, ബാക്കിയുള്ള സംഖ്യകളൊന്നും പ്രൈം നമ്പർ അല്ല. 353 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂല, സോറി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. 319 ×11 കൊണ്ടും 323 ×19 കൊണ്ടും 357 ×3 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 353 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അത് പ്രൈം നമ്പറാണ്. നമുക്ക് ഈ ഡിവിഷൻ അറിയാൻ വേണ്ടി, അതായത് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിൽ 1 ÷ 11 വരെയുള്ള ഡിവിസിബിൾ കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ ആ ക്ലാസ്സിലിട്ടിട്ടുണ്ട്, എല്ലാവരും അത് കാണുക. 13ാമത്തെ ക്വസ്റ്റ്യൻ, 2, 6, 12, 20, 42 ഈ ഒരു ശ്രേണിയിലെ വിട്ടുപോയ പദം കണ്ടുപിടിക്കുക. കാതു എഴുതാം, 2, 6, 12, 20, -30. നമുക്കാദ്യം ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഇങ്ങനത്തെ പാറ്റേൺ ഏകദേശം എല്ലാം തന്നെ ഡിഫറൻസ് അനുസരിച്ചായിരിക്കും പാറ്റേൺ പോകുന്നത്. 2ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 6ൻ്റെ കൂടെ 6, 12ൻ്റെ കൂടെ 8. അടുത്ത് നമുക്ക് അറിയില്ല. അടുത്ത് ഒന്നുകൂടി, അപ്പോൾ നമുക്ക് ഒരേപോലെ കിട്ടിയിട്ടില്ല, ഒരു യൂണിഫോമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്തു തുടങ്ങാം. അടുത്തത് 2, ഡിഫറൻസ് 2, അടുത്ത ഡിഫറൻസും 2. സോ നമുക്ക് കിട്ടി. അപ്പോൾ അടുത്തതും ഓൾറെഡി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് 2 ആയിരിക്കും. അപ്പോൾ 8ഉം 2ഉം 10, 20ഉം 10ഉം 30. 30 ആണ് ആൻസർ. സോറി, ഇവിടെ ഞാൻ ആദ്യം തന്നെ 30 എഴുതി, ഇവിടെ 42 ആണ്. ഇവിടെ 42 ആണ് വരുന്നത്. ഞാൻ ആദ്യമേ തന്നെ അറിയാതെ എഴുതിപ്പോയി. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഇവിടെ അടുത്തതും 2 ആണ്. അപ്പോൾ ഇവിടെ 12 ആണ്, 30ഉം 12ഉം 42 ആണ്. സോ 30 ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ അങ്ങനെ ഡിഫറൻസ് എടുത്ത് അവസാനം ഒരു യൂണിഫോമായിട്ടുള്ള ഒരു ഒരേപോലെയുള്ള നമ്പർ കിട്ടുന്നത് വരെ ഡിഫറൻസ് എടുക്കുക. പിന്നെ ജസ്റ്റ് ഇങ്ങനെ വീണ്ടും തിരിച്ച് ചെയ്തു നോക്കുക, അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്ക്വയറുകളൊക്കെ അനുസരിച്ചായിരിക്കും പാറ്റേൺ വരുന്നത്. കൂടുതലും ഇങ്ങനെയാണ് വരാറുള്ളത്. ഒരു ക്ലോക്കിൽ സമയം 6:30 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ്, ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ ആണ് 30h - 11/2m. അതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിലേക്ക് സ്ട്രെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്.
തേർട്ടി എച്ച് എന്ന് പറയുമ്പോഴേക്കും 30 ഇൻറ്റു, ഇവിടെ മണിക്കൂർ എന്ന് പറയുന്നത് 6 ആണ്. 30 ഇൻറ്റു 6 മൈനസ് 11/2 m, 11/2. ഇവിടെ എം എന്ന് പറയുന്നത് 30 ആണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ 15 ആണ്. കാരണം 30 ഇൻറ്റു 6 180, 11 ഇൻറ്റു 30 ഈക്വൽ ടു 330, 330/2 165. സോ 180 നിന്ന് 165 പോകുമ്പോഴേക്കും 15 ആണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, ഒരാൾ 2 കിലോമീറ്റർ വടക്കോട്ട് നടന്നതിന് ശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു, പിന്നീട് 3 കിലോമീറ്റർ വടക്കോട്ടും പിന്നീട് 5 കിലോമീറ്റർ കിഴക്കോട്ടും നടന്നു എങ്കിൽ അകലം എത്രയാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള അകലം എത്രയാണ്? ഇത് വരച്ച് ചെയ്യാൻ പറ്റും, ഞാൻ അല്ലാതെ ഒരു വഴിയാണ് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് പിന്നീട് എടുക്കാം, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് വരച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, അല്ലാത്ത ഒരു വഴിയാണ് പറയുന്നത്. നമ്മൾ ആദ്യം എഴുതുക 2 കിലോമീറ്റർ വടക്കോട്ട്. സോ ഞാൻ ഇവിടെ നോർത്ത് 2 എന്ന് എഴുതുന്നു. എൻ എന്ന് പറയുന്നത് നോർത്തും 2 എന്ന് ഉദ്ദേശിച്ചത് 2 കിലോമീറ്ററുമാണ്. പിന്നീട് 7 കിലോമീറ്റർ കിഴക്കോട്ട്, കിഴക്കെന്ന് പറയുമ്പോൾ ഈസ്റ്റ്, 7 കിലോമീറ്റർ. വീണ്ടും പ്ലസ് അടുത്തത് 3 കിലോമീറ്റർ വടക്കോട്ട്. പിന്നീട് ഇപ്പോൾ നോർത്ത് 3, പിന്നീട് 5 കിലോമീറ്റർ കിഴക്കോട്ട്, ഇപ്പോൾ ഈ 5 തീർന്നു എങ്കിൽ ദൂരമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് എല്ലാം സ്ട്രെയിറ്റ് ആൻ വന്നിട്ടുണ്ട്. ഇവിടെ സാധാരണ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടാറില്ല. ഇപ്പോൾ ഒരു നോർത്തും സൗത്തും തന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യുക, വെസ്റ്റും ഈസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യുക, അതേപോലെ തന്നെ ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ നോർത്തും നോർത്തും വന്നാൽ ആഡ് ചെയ്യുക, ഈസ്റ്റും ഈസ്റ്റും വന്നാൽ ആഡ് ചെയ്യുക, സൗത്തും സൗത്തും വന്നാൽ ആഡ് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നോർത്തും നോർത്തും ആഡ് ചെയ്യുക, അതായത് നോർത്ത് 5. അടുത്തത് ഈസ്റ്റും ഈസ്റ്റും ആഡ് ചെയ്യുക, ഈസ്റ്റ് 12. ഇങ്ങനെയാണ് നമുക്ക് അവസാനത്തെ ആൻസർ കിട്ടുന്നത്. ഇങ്ങനെ കിട്ടുമ്പോഴേക്കും, അതായത് നമുക്കറിയാം നോർത്ത് ഈ ഭാഗത്തും ഈസ്റ്റ് ഈ ഭാഗത്തുമാണ്, അപ്പോൾ ഇത് ഏകദേശം ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഒരു രൂപത്തിലാണ് കിടക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ റൈറ്റ് ആംഗിളിൻ്റെ ആ ഒരു ഇക്വേഷൻ എടുക്കുക, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുക. അതായത് 5 ന്റെ സ്ക്വയർ 25 പ്ലസ് 12 ന്റെ സ്ക്വയർ 144 ഈക്വൽ ടു 169, എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണുക, 13. സോ 13 ആണ് റൈറ്റ് ആൻസർ. സാധാരണ നമ്മൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ തന്നെയാണ്, ഒരു റൈറ്റ് ആംഗിളിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. സോ ഇത് രണ്ടിൻ്റെയും സ്ക്വയറുകൾ കാണുക, സമ്മ കാണുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. ഇത് ഈ ഇത്തരം, അതായത് പിന്നെ വലത്തോട്ട് തിരിയുക, പിന്നെ ഇടത്തോട്ട് തിരിയുക, ഈ ക്വസ്റ്റ്യൻ മൊത്തം ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് പിന്നീട് ഞാൻ ചെയ്യും, പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അറിയാൻ പറ്റുള്ളൂ. അടുത്തത് 16-ാമത്തെ ക്വസ്റ്റ്യനാണ്. 2019 ഏപ്രിൽ 15 തിങ്കളാഴ്ച എങ്കിൽ 2025 ഏപ്രിൽ 15 ഏത് ദിവസമായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ മൊത്തം 6 വർഷമാണുള്ളത്, 2019 തൊട്ട് 2025 വരെ 6 വർഷമുണ്ട്. ഇതിനിടക്ക് ലീപ്പ് ഇയർ ഉണ്ട്, അതായത് ഒരു വർഷം കഴിയുമ്പോഴേക്കും നോർമലായിട്ട് ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരു ദിവസമാണ് ആഡാവുന്നത്. കാരണം 365/7 ചെയ്യുമ്പോഴേക്കും 1 ആണ് റിമൈൻഡർ. സോ ഒരു ദിവസം ആഡാകും. പക്ഷേ ഇവിടെ ഇതിനിടക്ക് 2 പ്രാവശ്യം ലീപ്പ് ഇയർ വരുന്നുണ്ട്, 2020 ലും 2024 ലും ലീപ്പ് ഇയർ വരുന്നത് കൊണ്ട്
ആറ് പ്ലസ് രണ്ട് മൊത്തം എട്ട് ദിവസമാണ് മാറുന്നത്. എട്ട് ദിവസം മാറുമ്പോഴേക്കും എട്ടിന് മൈനസ് ഏഴ് ഈക്വൽ ടു വൺ, ഒരു ദിവസമാണ് ആഡാകുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്, ഓപ്ഷൻ ബി ചൊവ്വാഴ്ചയുടെ ആൻസർ. ഇവിടെ രണ്ട് പ്രാവശ്യം ലീപ്പ് ഇയർ വരുന്നുണ്ട്, ആറ് ദിവസം മാറുന്നതിന് പുറമെ രണ്ട് പ്രാവശ്യം ലീപ്പ് ഇയർ വരുന്നത് കൊണ്ട് രണ്ടും കൂടി ആഡാവുക, സോറി കൂട്ടുക, അപ്പോൾ നമുക്ക് ഒന്നാണ് എട്ടാണ് ആൻസർ കിട്ടുന്നത്. സോ അതിന് മുമ്പിലുള്ള ഏഴിൻ്റെ മൾട്ടിപ്പിള് ഏഴാണ്, എട്ടിൽ നിന്ന് ഏഴ് പോകുമ്പോഴേക്കും ഒന്നാണ് ആൻസർ കിട്ടുക. അടുത്തത് രണ്ട് സംഖ്യകളുടെ തുക 15 വ്യത്യാസം 1 സംഖ്യകളുടെ ഗുണനഫലം എത്ര, അതായത് എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ 15 പ്ലസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 1 ഈക്വൽ ടു 16. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 16, അത് എക്സ് പ്ലസ് വൈ 15 പ്ലസ് എക്സ് മൈനസ് വൈ 1, 15 ഒന്നും 16. ഇതിൽ വൈയും വൈയും ക്യാൻസൽ ആവും. സോ 2x എന്ന് പറയുന്നത് 16, x എന്ന് പറയുന്നത് 8. അപ്പോൾ അടുത്ത സംഖ്യ 7, കാരണം ഇതിൻ്റെ തമ്മിലുള്ള തുക 15, ഒരു സംഖ്യ 8 മറ്റേത് 7. വ്യത്യാസം 8 നിന്ന് 7 പോയാൽ 1. സോ ഇതാണ് ആൻസർ. ഇതിൻ്റെ ഗുണനഫലം 7 × 8 56. ഇത്തരം ക്വസ്റ്റ്യനുകൾ ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയാണ്. അതായത് രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്, രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും തന്നിട്ടുണ്ട് എങ്കിൽ ഈ സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ളൊരു വഴിയാണ് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. അതായത് തുകയും വ്യത്യാസവും ആഡ് ചെയ്തിട്ട് പകുതി എടുക്കുക. അതായത് 15 + 1 = 16 / 2 = 8, അതായിരിക്കും ഒരു സംഖ്യ. പിന്നെ നമുക്ക് മറ്റേ സംഖ്യ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു മെത്തേഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പേന എടുക്കാതെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ബോർഡ് മാസ് വഴി ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 36 / 4 × 3 - 9 + 2 എത്ര. ബോർഡ് മാസ് നമുക്കറിയാം, ബി ബ്രാക്കറ്റ് O ഓഫ് D ഡിവിഷൻ, M മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ, S സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലായിരിക്കും ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇവിടെ ബ്രാക്കറ്റില്ല, ഓഫുമില്ല, പിന്നെയുള്ളത് ഡിവിഷനാണ്. 36 / 4 അതാണ് ഡിവിഷൻ, അതാദ്യം ചെയ്യാം. 36 / 4 = 9 × 3, പിന്നെയുള്ളത് -9 + 2. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ എഴുതുന്നത്. പിന്നെയുള്ളത് ഡിവിഷന് ശേഷം മൾട്ടിപ്ലിക്കേഷനാണ്. 9 × 3 അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത്, 27. -9 + 2 ഇതാണ് ഇക്വേഷൻ പിന്നെ എഴുതുമ്പോൾ വരുന്നത്. ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്തു, 36 / 4 = 9 പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, 9 × 3 = 27. ഇനി ചെയ്യേണ്ടത് അഡീഷനാണ്. 27 + 2 = 29, -9. ഇനിയുള്ളത് സബ്ട്രാക്ഷനാണ്. 29 ൽ നിന്നും 9 പോയാൽ 20, ആൻസർ 20, ഓപ്ഷൻ ബി 20 ആൻസർ. നമ്മൾ ഈ ഒരു ഓർഡറിലായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. ഒരു മൾട്ടിപ്ലിക്കേഷനോ ഒരു ഡിവിഷനോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡീഷനും ഡിവിഷനും അതൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആൻസർ വേറെ തന്നെ കിട്ടും, അത് ഓപ്ഷൻ ഉണ്ടായി ചെയ്യും. അടുത്തത് 0.01 1/1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സംഖ്യ കിട്ടും. 0.01 1/1000 കൊണ്ട് ഹരിക്കാം. 0.01 നമുക്ക് 1/100 എന്നെഴുതാം. 1/100 എന്നെഴുതാം. ഡിവൈഡ് ബൈ 1/1000 എത്ര കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ചെയ്യാൻ വേണ്ടി 1/100 നമുക്ക് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതാകുമ്പോൾ തെറ്റില്ല.
തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തെറ്റാണ് സാധ്യത കുറവാണ്. 1/1000നെ തിരിച്ചിടുമ്പോൾ 1000, ആ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനത്തെ ഡിവിഷനിലൊക്കെ എപ്പോഴും താഴത്തുള്ളതിനെ തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. ഇത് വെട്ടിപ്പോകുമ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് 10. സോ ആൻസർ ഓപ്ഷൻ എ 10. അടുത്തത് 20-ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിൽ സമയം 6:45 ആകുമ്പോൾ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബത്തിൽ കാണിക്കുന്ന സമയം എത്ര? അതാണ് ക്വസ്റ്റ്യൻ. ഈ പ്രതിബിംബത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും അതിനൊരു മെത്തേഡ് ഉണ്ട്. അത് ചെയ്യേണ്ടത് 11:60 നിന്നും, അതായത് 12 മണിയെ സൂചിപ്പിക്കാൻ വേണ്ടി 11:60 നിന്നും ഈ തന്നിരിക്കുന്ന സമയം മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ പ്രതിബിംബം, അതായത് 6:45 മൈനസ് ചെയ്യുക. 11:60 നിന്നും 6:45 മൈനസ് ചെയ്യുക. സോ നമുക്ക് 60 നിന്ന് 45 പോകുമ്പോഴേക്കും 15, ഇവിടെ 11 നിന്നും 6 പോകുമ്പോഴേക്കും 5. സോ 5:45 കറക്റ്റ് ആൻസർ. 5:45 ആൻസർ. ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും 11. തെറ്റിയുമില്ല, അതാണ് ഏറ്റവും വലിയ ഗുണം. ഈ ഒരു മോഡലിൽ ചെയ്യുമ്പോഴേക്കും തെറ്റില്ല. 11:60 നിന്നും ആ തന്നിരിക്കുന്ന സമയം മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രതിബിംബത്തിൻ്റെ സമയം കിട്ടും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിച്ചു. അടുത്ത എക്സാം കഴിയുമ്പോഴേക്കും ഇതേപോലെ തന്നെ നമുക്ക് മാത്സ് ചെയ്യാം. നമുക്ക് ഞാൻ ഇത്ര നേരം പറഞ്ഞ ചില ചില മെത്തേഡുകളുണ്ട്, ചില ചില ക്വസ്റ്റ്യനുകൾ നമുക്ക് പ്രയോഗിക്കാവുന്ന മെത്തേഡുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സായിട്ടും, ഇപ്പോൾ പ്രോഫിറ്റ് ആയാലും പെർസെൻറ്റേജിൻ്റെ ആയാലും ഈ പറഞ്ഞിരിക്കുന്ന ഈ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആയാലും, ജസ്റ്റ് നമുക്ക് ഗ്രാഫ് ഒന്നും വരക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക.